നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഷുഗർ പേഷ്യൻസും കൊളസ്ട്രോൾ പേഷ്യൻസൊക്കെ ചോദിച്ചു, ഇത് ദൈവത്തിൻ്റെ പഴം, അത് ഉണക്കി പൊടിച്ച് ഉണക്കിയിട്ട് വെള്ളത്തിലിട്ടാൽ മതി. ഓ, ഉണക്കി അത് വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ അതെവിടെ കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ശിലാ മ്യൂസിയത്തിലുണ്ട്, അപ്പോൾ അദ്ദേഹം അത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇത് നമുക്ക് ഈ ഒരു പീസ്, ഒരു ഒരു ഗ്ലാസ് വെള്ളം, ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു പീസ്, അതിൽ ആറ് പീസ് എടുക്കണം. ഇതിനകത്ത് ആറ് പീസ് എടുത്തതിന് ശേഷം ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിക്ക് വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെച്ച് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് 4 മണിക്കകമായിട്ട് ഈ വെള്ളം മൊത്തം കുടിച്ചു തീർക്കണം. ഈ 6 ഗ്ലാസ് വെള്ളവും 4 മണിക്കകമായിട്ട് കുടിച്ചു തീർക്കണം. ഇത് കഴിക്കുന്നതിന് മുമ്പ് ഷുഗറിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത ഇത് നോക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഷുഗറിൻ്റെ നോക്കുക. നല്ല വ്യത്യാസമാണ്. എനിക്ക് 100-ലധികം ആൾക്കാർ ഇവിടെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ഇത് കഴിച്ചിട്ട് നമ്മൾ യാതൊരു കുഴപ്പമില്ല. പിന്നെ നെറ്റിൽ നിങ്ങൾ നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണമുണ്ട്. മക്കൊട്ട ദേവ, ദൈവത്തിന്റെ കിരീടം അല്ലേ. നെറ്റിൽ നോക്കുമ്പോൾ മക്കൊട്ട ദേവ നോക്കിയാൽ മതി. സയന്റിസ്റ്റുകൾ വരെ, അതുപോലെ ആയുർവേദ ഡോക്ടർമാർ വരെ ഇതിന്റെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചികിത്സയ്ക്കുള്ള രീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇവിടുന്ന് മേടിക്കുമെന്ന് മാത്രമല്ല, ഇത് നട്ടുപിടിപ്പിച്ച് നമ്മുടെ വീട്ടിലൊക്കെ തുച്ഛമായിട്ടുള്ള പൈസയേ ഉള്ളൂ നട്ടുപിടിപ്പിക്കാൻ. പക്ഷെ ഉണക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ്. തൈ നമ്മുടെയിലുണ്ട്, ഇപ്പൊ തൈ തീർന്നു, ഇനി അടുത്ത തൈ വരും. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത, ഉണക്കി എടുക്കാനുള്ള ഒരു താമസമേ ഉള്ളൂ. ആ ഉണക്കിയെടുക്കാൻ ശരിക്കും നല്ല പണിയുണ്ട്. അതുകൊണ്ട്